ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ ബീഫ് വരട്ടിയതാണ് ഉണ്ടാക്കിയത്. ഇതുപോലെ എല്ലാവരും ബീഫ് വരട്ടിയതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതുണ്ടാക്കുന്നതിനായി ഞാനിവിടെ രണ്ട് സവാള എടുത്തിട്ടുണ്ട്. ഇത് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. അതുപോലെ കുറച്ച് ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഏതിൻ്റെ കൂടെ ചേർത്താലും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും ഇത് ചേർത്തുണ്ടാക്കുന്ന കറികൾക്ക് പ്രത്യേക സ്വാദാണ്. ഇനി നമുക്ക് വെളുത്തുള്ളിയും ഇതുപോലെ തൊലി കളഞ്ഞെടുക്കാം. അതുപോലെ ഒരു വലിയ തക്കാളിയും ഒരു മൂന്ന് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടി ചോപ്പറിലിടുകയാണ് ചെയ്തത്. ഇനി ബീഫ് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. ഇത് മുഴുവനായും ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായി മിക്സാക്കിയെടുത്ത് ഇതൊരു കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി വേവിച്ചെടുക്കാം. ഇത് വേവിച്ചെടുക്കാൻ കുറച്ച് സമയമെടുക്കും. ആ സമയത്ത് നമുക്ക് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് കുറച്ച് തേങ്ങ കൊത്തി അരിഞ്ഞതും അതിൻ്റെ കൂടെ 2-3 ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് വഴറ്റിയെടുക്കാം. ഇത് ഏകദേശം ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ 2 സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പച്ചമുളകും ഇഞ്ചിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചെറുതായി നുറുക്കിയെടുത്തതിന് ശേഷം ഇതിലേക്കിട്ട് നന്നായി വഴറ്റിയെടുക്കാം. അതുപോലെ 1 തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കുറച്ച് സമയം അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ
அரை டீஸ்பூன் மீட் மசாலையும் கால் டீஸ்பூன் கரம் மசாலையும் அதுபோலே குறச்ச குருமுளகு கூடியும் சேர்த்து. ഇനി നമുക്ക് കുക്കറിൽ വേവിച്ച് വെച്ച ബീഫ് ഇതിലിട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി മിക്സാക്കി എടുക്കാം. ഇനി ഇത് മൂടി വെച്ച് കുറച്ച് സമയം വേവിച്ചെടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി വറ്റിച്ചെടുക്കാം. ആവശ്യത്തിന് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് അതുപോലെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് കഴിക്കാൻ തുടങ്ങിയാൽ കഴിച്ചുകൊണ്ടേയിരിക്കും, അത്രയും നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവരും ഇതുപോലെ ഒന്ന്